സുഹൃത്തുക്കളെ, താവോ ടോക്സിൽ സ്വാഗതം. ഞാൻ സനൂപ് താവു. ഇന്ന് ഇതാ ഇപ്പോൾ ഒരല്പനേരം മുമ്പ് ഞാൻ മമ്മൂട്ടി കമ്പനി ഇറക്കിയ ആദ്യ സിനിമ, ലിജോ ജോസഫിൻ്റെ സിനിമ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ അത് കണ്ടു. ഇത് മലയാളമാണോ തമിഴാണോ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. നമുക്ക് മലയാളികൾക്ക് മലയാള സിനിമയായിട്ടും തമിഴർക്ക് അതൊരു തമിഴ് സിനിമയായിട്ട് ഒക്കെ കാണാവുന്ന ഭാഷയ്ക്കൊന്നും പലപ്പോഴും സിനിമയിലും നാടകത്തിനും ഒരു പ്രാധാന്യമില്ലല്ലോ. നമുക്കൊക്കെ വളരെയധികം ആസ്വദിക്കാവുന്ന ആസ്വദിച്ചിരിക്കാവുന്ന ഒരു ഗംഭീര സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും മമ്മൂക്കായൻ്റെയും സിനിമ. നമ്മൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ജല്ലിക്കെട്ട്, ചുരുളി, ഈമയോ. ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഈമയോ കണ്ട് നമ്മൾ ജല്ലിക്കെട്ട് കാണാൻ പോകുമ്പോൾ ജല്ലിക്കെട്ട് വേറൊരു സിനിമയാണ്. ജല്ലിക്കെട്ട് കണ്ട ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ ചുരുള് കാണുന്നെങ്കിൽ ചുരുള് അതിനേക്കാൾ വേറെ സിനിമയാണ്. ഒരിക്കലും നമുക്ക് ഇത് ഇന്നയാളെ സിനിമയാണ് നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റാത്ത വിധത്തിൽ ഇറങ്ങുന്ന ഓരോ സിനിമയിലും അതിവ്യത്യസ്തമായിട്ടാണ് ഈ മനുഷ്യനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ചോദിച്ച പോലെ എൻ്റെ പ്രിയപ്പെട്ട ലിജോ ജോസ് പല്ലിശ്ശേരി, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകും. അതിഗംഭീരമായ സിനിമയാണ് കേട്ടോ. ഇതിൻ്റെ തേനി ഈശ്വരാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ക്യാമറ വർക്ക് ഒരു പക്ക തമിഴ് ഗ്രാമം. ഞാനൊക്കെ അത്ഭുതപ്പെടുന്നത് ഇത്തരം ഗ്രാമങ്ങളൊക്കെ ഇതിലിപ്പോഴുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈ തമിഴ്നാട്ടിൽ ഇത്തരം ഗ്രാമങ്ങളൊക്കെ ഉണ്ടോ? സത്യത്തിൽ പറഞ്ഞാൽ അത്തരം ഗ്രാമങ്ങളിലേക്ക് പോവുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ഒരു വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ അതിവ്യത്യസ്തമായ ഏത് കുഗ്രാമം എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. എന്തൊക്കെയാലും നമ്മൾ ഇതുവരെയുള്ള ഒരുപാട് സിനിമാ സംവിധായകരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഓരോരുത്തരെ സിനിമ എടുക്കുന്ന രീതിക്ക് ഒരേ രീതിയുണ്ട്. അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇന്നയാളത്തെ സിനിമയാണ്, ഇത് ഇന്നയാളത്തെ സിനിമയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല. പുതിയ പുതിയ ന്യൂ എന്ന് വെച്ചാൽ ഒരു പുതിയ പടം എന്നൊക്കെ പറയേണ്ടി വരും. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പുത്തൻ പടം. ഇതുവരെയുള്ള സിനിമകളൊക്കെ മാറ്റി നിർത്തിക്കോളൂ, അതിനേക്കാൾ അതിഗംഭീര പടം എന്ന് മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഒരു കംപ്ലീറ്റ് ലിജോ മാജിക് എന്ന് ഞാൻ പറയാൻ കാരണം, സിനിമ എന്തൊക്കെ തന്നെ ആയാലും അതൊരു സംവിധായകൻ്റെ കലയാണ്. അങ്ങനെയുള്ള സംവിധായകൻ്റെ കല എന്ന് പറയുന്ന സിനിമയിലേക്കാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനടൻ എത്തുന്നത്. ജെയിംസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിൽ നിന്ന് സുന്ദരൻ എന്ന് പറയുന്ന ഒരു തമിഴുകാരൻ, ഒരു തമിഴ്നാട്ടുകാരനിലേക്കുള്ള ഒരു മാറ്റമാണ് ഈ സിനിമ. ആദിവാസത്തെ ജെയിംസിനെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് സുന്ദരൻ എന്ന് പറയുന്ന കഥാപാത്രത്തേക്കുള്ള ആ ഒരു പകർന്നാട്ടമുണ്ടല്ലോ, പിന്നീട് ആ തമിഴ് ഗ്രാമത്തിൽ ചെയ്ത കഴിഞ്ഞ മമ്മൂക്ക ചെയ്ത ഒരു വേഷം, മമ്മൂക്ക കട്ടിക്കുട്ടുന്ന ആ ഒരു വേഷമുണ്ടല്ലോ, നമ്മൾ അന്തം വിട്ടു പോവും. അതിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്ഭുതത്തോടെ എന്തൊരു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അഭിനയം നമ്മൾ അന്തം വിട്ട് നോക്കിയേക്കും. എന്താണ് ഇനി സംഭവിക്കുക എന്ന് പറയുന്ന ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിയിട്ടുണ്ട്. ഈ മനുഷ്യൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണരില്ല എന്നുള്ള വളരെ കൺഫ്യൂഷനോട് കൂടിയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആരായിരിക്കും എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ഭയങ്കര കൺഫ്യൂഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു മാജിക് നമ്മളങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ ഫ്രെയിം വർക്ക് നോക്കിക്കോണം, അല്ലെങ്കിൽ തേനി ഈശ്വർ ആ തമിഴ്നാട് ഗ്രാമത്തെ അതിലേക്ക് കൊണ്ടുവന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരിക്കുന്നേ വേണം. ഒരു രസം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സ്റ്റാറ്റിക് ആയിട്ടുണ്ട് വെച്ചിരിക്കുകയാണ്. ക്യാമറ കൊണ്ടുവയ്ക്കുന്നു, ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ, പ്രത്യേക ഫ്രെയിമിൻ്റെ ഉള്ളിൽ കഥാപാത്രങ്ങൾ നിന്ന് അഭിനയിക്കുന്നു. അതിലേക്ക് ഇടയ്ക്ക് നായ്ക്കൾ വരും, കാക്കകൾ വരാം, കിളികൾ വരാം, മനുഷ്യർ അങ്ങനെ ഇങ്ങനെയൊക്കെ കടന്നു പോകാം. വരുന്നവരൊക്കെ അഭിനയിച്ചു പോകുന്നു, വേറൊരു സംശയവുമില്ല. അതിലേക്ക് കയറി വന്നിരുന്ന ആളുകളൊക്കെ അഭിനയിക്കുകയാണ്. ഇവനൊരു നായ അതിനിടയ്ക്ക് പല ഷോട്ടുകളൊക്കെ വരുന്നുണ്ട്. ഒരു മാജിക്കൽ ഷോട്ട് പോലെ ഒരു നായൊക്കെ പലപ്പോഴൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ എജാദി അഭിനയം എന്നറിയാവും, നായ പോലും അതിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു പറയുമ്പോൾ ആ ഫ്രെയിമിന് വേണ്ടിയിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂട്ടുകാരെ എത്ര കാത്തിരുന്നു എനിക്ക് വെളിപ്പെടുത്തില്ല. ഒരു പക്ഷേ കാത്തിരുന്നിട്ടുണ്ടാവാം, നായ അവിടേക്ക് വരുന്നവരെ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ കാത്തിരിപ്പ് ആണെങ്കിൽ അതൊരു ഗംഭീര കാത്തിരിപ്പ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. എന്താ ഇത്ര ഈ IFFK വളരെയധികം പുകഴ്ത്തി പാടിയ സിനിമയതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ ആദ്യ ഷോ തന്നെ കാണണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. സെക്കൻഡ് ഷോ ആണ്, രണ്ടാമത്തെ ഷോയാണ് ഞാൻ കണ്ടത്. എന്തായാലും ആ കണ്ടത് ഒട്ടുമേ നഷ്ടമല്ല. എനിക്ക് പറയാനുള്ളത് മലയാളികൾ ഈ സിനിമ കാണണം എന്ന് വെച്ചാൽ എല്ലാവരും ഈ സിനിമ കാണണം. ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല ഗംഭീര ലിജോ സിനിമ, അങ്ങനെ വേണ്ട മമ്മൂക്കാൻ്റെ സിനിമ, മമ്മൂക്കാൻ്റെ അഭിനയം കാണാൻ പറ്റിയ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രം പറയുന്നു.
അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രം പറയേണ്ടി വരും. അത്രയ്ക്ക് അതിഗംഭീരമായ പെർഫോമൻസ്. വേറെ ഒന്നും കാണാൻ പോണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ കഥ അറിയണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രെയിം അറിയണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ഛായാഗ്രഹണം അറിയണ്ട, അതിൻ്റെ മേക്കപ്പ് അറിയണ്ട, അതിൻ്റെ എഡിറ്റിങ് ദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്, എഡിറ്റിങ്ങെ പറ്റി അറിയണ്ട, ഇതൊന്നും അറിയേണ്ടെന്ന്. ഇത് ലിജോ ജോസ് പല്ലീശ്ശേരിയുടെ സിനിമയാണെന്ന് പോലും നിങ്ങൾ ചിന്തിക്കേണ്ട. മമ്മുക്ക എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ്റെ, ഒരു ഗ്രേറ്റ് ആക്ടറിൻ്റെ സിനിമ അല്ലെങ്കിൽ അഭിനയം, അത് കാണാൻ വേണ്ടി മാത്രമായിട്ടെങ്കിലും ടാക്കീസിൽ പോയിട്ട് ഈ സിനിമ കണ്ടു ഇരിക്കണം, അല്ലെങ്കിൽ ഒരു വൻ നഷ്ടമായിരിക്കും. സിനിമയുടെ തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം, സിനിമയിൽ ഒരുപാട് പഴയകാല തമിഴ് പാട്ടുകാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ സിനിമകൾ, അവരുടെ പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇതൊരു പുലർക്കാലം കാണിക്കുന്നുണ്ട്. നമ്മൾ പഴഞ്ഞമലയിൽ പോയ പോലെ, അല്ലെങ്കിൽ ഏതൊരു തമിഴ് ഗ്രാമത്തിൽ പോയിട്ട്, ആ തമിഴ് ഗ്രാമത്തിൽ നമ്മൾ രാവിലെ പുലരാൻ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് അങ്ങ് അകലെ എവിടെ ഏതൊരു അമ്പലത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പും ആ പാട്ടും നമുക്കുണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു ഇമോഷനുണ്ട്. ചില ആളുകൾക്ക് കിട്ടുന്ന ഒരു ഇമോഷനാണ്, അങ്ങനത്തെ ഒരു ഇമോഷൻ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി വരും. ഒരു പുലർക്കാലം അതിസുന്ദരമാണ്. അതിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിനിമ തുടങ്ങി അവസാനം വരെ ഒരു തമിഴ് സിനിമ അതിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ നടന്മാരുടെ പേരുകളൊക്കെ എനിക്ക് ഓർമ്മണ, ഞാൻ വിട്ടുപോയി. പഴയ ഒരു തമിഴ് സിനിമയാണ്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മമ്മയുണ്ട്. ആ സിനിമ ഏറ്റവും രസം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മിക്ക സമയത്തും ആ സിനിമയാണ്. സിനിമയുടെ പല രംഗങ്ങളും നമ്മൾ ആ സിനിമയിൽ യഥാർത്ഥമുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നൻപുകൾ നേരത്തെ നിന്ന് വായിക്കത്തിലെ സിനിമയുമായിട്ട് ഭയങ്കര സിങ്ക് ചെയ്തു പോകുന്ന രംഗങ്ങൾ, അതായത് ആ സിനിമയുടെ ഉള്ളിൽ, നൻപുകൾ നേരത്തെ മയക്കെന്ന് പറയുന്ന സിനിമയുടെ ഉള്ളിൽ ഒരു അമ്മമ്മ ഇരുന്ന് സിനിമ കാണുന്നുണ്ട്. ആ മുത്തശ്ശിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിൽ കളിക്കുന്ന പല രംഗങ്ങളും പല ഡയലോഗുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നൻപുകൾ നേരത്തെ മയക്കെന്ന് പറയുന്ന സിനിമയിലെ കഥയുമായിട്ട് ഭയങ്കര സിങ്കാണ്. അങ്ങനെ സിങ്ക് ചെയ്താണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് പലപ്പോഴും അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണെന്നർത്ഥം. എങ്ങനെയാണ് ആ സിനിമ കണ്ടെത്തിയത്, ആ സിനിമ ഇതിന് യോജിക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ പല സമയത്തും അതിലത്തെ രംഗങ്ങളെ എങ്ങനെ ഇതിൽ കോർത്തിണക്കി എന്നൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പറയുക, ഇതൊരു കംപ്ലീറ്റ് ലിജോ മാജിക്കാണ്. ആ സംവിധായകൻ്റെ കയ്യിലെ കലയാണ് ഈ സിനിമ എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഈ നമ്മൾ ഈ മമ്മുക്കാനെ പറ്റി പറഞ്ഞ് നമുക്ക് പൂതിയിരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ആ മനുഷ്യൻ്റെ പകർന്നാട, ഇതിൽ ഒരു രംഗത്തിൽ അദ്ദേഹം തമിഴ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് മമ്മുക്കയുടെ ഒരു കുറച്ചൊരല്പം നേരം നീണ്ടു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല, പറയണ്ടെന്ന് വിചാരിച്ചാലും പറഞ്ഞു പോവുകയാണ്, ക്ഷമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ പറഞ്ഞ് അതിൻ്റെ കഥ പറഞ്ഞ് നശിപ്പിച്ചു എന്ന് വിചാരിക്കേണ്ട. കഥകൾക്ക് ഒന്നും എത്തിയിട്ടില്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ ഒന്നുമല്ല ഇത്, കഥയുടെ ഒരു അംശം പോലും ഞാൻ എത്തിയിട്ടില്ല. അതിൽ ആ സമയത്ത് ആ മനുഷ്യൻ ചെയ്യുന്നൊരു പെർഫോമൻസ് ഉണ്ട്. ആ മനുഷ്യൻ്റെ ഒരുപാട് നേരം ഒരു ഡയലോഗ് പറഞ്ഞ് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കഴിക്കുന്ന മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ അന്തം വിട്ട് കയ്യടിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കലക്കൻ പെർഫോമൻസാണ്. മമ്മുക്ക എന്ന് പറയുന്ന ഈ നടൻ്റെ, അദ്ദേഹം തന്നെ ഈ അടുത്തൊരു ഇന്ത്യയിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ഉള്ളിലുള്ള നടനെ ഞാൻ നാശാക്കാറില്ല, അല്ലെങ്കിൽ ചവിട്ടി തേക്കാറില്ല എന്നാണ്. ആ നടന് പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു കരുതി കൂട്ടിയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഗംഭീര വേഷമാണ്. എനിക്കത് ഗംഭീരം എന്നുള്ള വാക്കൊന്നുമല്ല നമ്മൾ പറയേണ്ടത്, അതിഗംഭീരമെന്നോ സ്റ്റണ്ണിങ് പെർഫോമൻസെന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് പെർഫോമൻസെന്നോ. നമുക്ക് ചിലപ്പോൾ ചില പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ, ചില സംഗീതം കണ്ടു കഴിഞ്ഞാൽ വാക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വിശദീകരിക്കാൻ ഒട്ടും കഴിയാത്തൊരവസ്ഥ വരും. സത്യം പറയാലോ, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മമ്മൂക്കാൻ്റെ നൻപകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമയിലെ പെർഫോമൻസ്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഒരല്പമെങ്കിലുമുള്ള എൻ്റെ കാഴ്ചക്കാരോടാണ്, നിങ്ങൾ ഈ സിനിമ കാണണം. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ നേരെ തന്നെ ടാക്കീസിലേക്ക് പോവുക, ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് ടിക്കറ്റ് എത്ര രൂപയ്ക്കാണ് നിങ്ങളെടുത്തത്, ആ തുക നിങ്ങൾക്ക് നഷ്ടമാവില്ല, അതൊരു ഉറപ്പാണ്. ഒരു സാധാരണ കാഴ്ചക്കാരൻ്റെ, ഒരു ബുദ്ധിജീവി കാഴ്ചക്കാരനൊന്നല്ല ഞാൻ, ഒരു സാധാരണ മലയാളി കാഴ്ചക്കാരൻ്റെ ഒരു വാക്കാണ്. നിങ്ങൾക്ക് എത്ര രൂപയാണോ ഈ ടാക്കീസിലേക്ക്, ഏതെങ്കിലും ടാക്കീസിലേക്ക് ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത്, അതൊരു വേർത്തായിരിക്കും. നിങ്ങളൊരു നല്ല പെർഫോമൻസ് കണ്ടു, ഇന്ന് ഞാനൊരു നല്ല സിനിമ കണ്ടു എന്ന ആശ്വാസത്തോടെ ഒരു നല്ല മയക്കത്തിലേക്ക്, സുന്ദരമായിട്ടുള്ള ഒരു മയക്കത്തിലേക്ക്, ഒരു പുത്തൻ ലോകം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മയക്കത്തിലേക്ക് നിങ്ങൾക്ക് ഈ സിനിമ കണ്ട് വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും.
അതുപോലത്തെ സിനിമയാണ്. കാണുക, കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ചാനലിൽ താഴെ വന്ന് നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന്, മമ്മൂക്കാൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു, ലിജുയുടെ മാജിക്ക് എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഇതൊന്ന് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, കഴിയുമെങ്കിൽ അതിലൊന്ന് അമർത്താം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. എന്തായാലും വാട്ട് ബി താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.